ആദ്യം നല്ല ചങ്ങാതിമാർക്കുള്ള ഷെഫ് നിബുധ ആൽക്കമിസ്റ്റ് ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ചെയ്യുക ഒരു കിടുക്കാച്ചി നാടൻ മുരിൻകറോസിൻ്റെ റെസിപ്പി എൻ്റെ ചങ്ങാതിമാരെ ചിക്കൻ റോസ്റ്റ് മാറി അത് കൂട്ടി കിട്ടുന്ന സാധനം ഇത് കണ്ടിട്ട് കൊതിയാകാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ദൈ ഉരുളി ചൂടാക്കാൻ വയ്ക്കുക ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് ദൈ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണയിൽ നിന്ന് മൂത്ത് വരുമ്പോഴേക്ക് ദൈ ഓൾഗര മസാല കാടമന ഏലക്ക ഗ്രാമ്പ് ഈ വക സാധനം ഒക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളി എടുത്തൊരു മറി മറിക്കുക മറിച്ചശേഷം അവനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യാം അവനെന്ന് ഏകദേശം രൂപം ഭാവമൊക്കെ ആയി വരുമ്പോഴേക്ക് ദൈ നീളത്തിലഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി എടുത്തൊരു മറി അവനെയും നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കാൻ ഞങ്ങൾ ഏകദേശം രൂപം പാവമമൊക്കെ വരുമ്പോഴും ദേ ചെറുവുള്ളി രണ്ടായിട്ട് കെട്ടിയത് മൂന്നായിട്ട് കെട്ടിയത് നാലായിട്ട് കട്ടിയത് മാറി മറിക്കുക അവനെയും നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക ദേ ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്കും അതിലേക്ക് സവോള നീളത്തിലരിഞ്ഞെടുത്തൊരു മറി എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക നല്ല കളറാകുന്നവരെ റോസ്റ്റ് ചെയ്യുക ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും വെയിറ്ററേറ്റവും കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് കാണിക്കുന്നതായിരിക്കും എന്നിട്ട് ഈ സബോള ഒന്ന് വാടാൻ വേണ്ടി ലേശം ഉപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം വാടി ഒരു കളറായി കിട്ടുകയും ചെയ്യും ആ സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കിടക്കാത്ത വീഡിയോകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് നല്ല കിടുക്കൻ അച്ചാറുകൾ കിടപ്പുണ്ട് അച്ചാറുകൾ വേണ്ടി നമ്മുടെ വാട്സപ്പിന്മാരും മതി കിട്ട അച്ചാറുകൾ വീട്ടിലെത്തും ചൂട് ചോറിനോടെ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കൻ കിളി പോകുന്ന അച്ചാറുകളാണ് എൻ്റെ ചങ്ങാതി അപ്പോൾ ഒന്നും നോക്കണ്ട ഓർഡർ ചെയ്യാൻ വരുത്താൻ കഴിക്കുക ശേഷം ദേ ഇവനൊന്ന് ഏകദേശം ഈ കളറും രൂപമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത്തിൽ അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കുക രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ട് കയറിയ പച്ചമുളകും കൂടി ഒരു മാറി മറിച്ച ശേഷം മൊത്തത്തിൽ അവനെ അങ്ങ് വാട്ട എൻ്റെ ചങ്ങാതി വരെ അവൻ ഏകദേശം ദേ ഇതുപോലെ വാടി 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 നല്ല സെറ്റ് ഈ രൂപത്തിലായി വരുന്ന കാണാൻ പറ്റും അപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ആ സമയത്ത് ദേ ഇതുപോലെ കരുവേപ്പില നല്ല സ്റ്റൈലായിട്ട് വാരി വിതറിയ ശേഷം അവനേം കൂടി ഇട്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യേണ്ടത് ചങ്ങാതിമാരെ ഏകദേശം ദേ ഈ ഒരു പരുവവും രൂപമൊക്കെ ആയി വരുമ്പഴേക്കിന് മസാലപ്പൊടി ഇങ്ങനെ വാരി വിതറാം നമുക്ക് ആദ്യം തന്നെ ലേശം മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ സാദാ ചില്ലി പൗഡർ ഇട്ടാലും കുഴപ്പമില്ല എരി കൂടുതൽ വേണ്ടവർക്ക് സാദാ ചില്ലി അല്ലാത്തവർക്കാണ് കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ശേഷം ഇവനെ ദൈ ലൈറ്റായിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വേണ്ട ശേഷം ഒന്ന് ഊപ്പിച്ചെടുക്കാം ആ പച്ചപ്പൊക്കൊന്ന് മാറാൻ വേണ്ടി കേട്ടോ ദേ ഏകദേശം ആ പച്ചപ്പൊക്കം മാറിക്കഴിഞ്ഞ് ഈ രൂപത്തിനും പാപത്തിൽ വരുമ്പോഴേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഈ അരപ്പ് നല്ലവണ്ണം അങ്ങ് വേവിക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് ഈ അരപ്പ് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ല രീതിയിൽ അങ്ങ് ദ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം അങ്ങ് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോഴേക്ക് ദേ ആ സവോള ഇതേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മസാല ഈ വക സാധനങ്ങളിലെല്ലാം ആ പച്ചപ്പക്കം മാറിയും കിട്ടും നല്ല അരപ്പായി വരും ആ അരപ്പായി വരുന്ന സമയത്ത് അതിലേക്ക് ദേ ലേശം കുരുമുളക് പൊടി ഗരം മസാലയും കൂടി ഇട്ട് ശേഷം നല്ലവണ്ണം അവനങ്ങ് മിക്സ് ചെയ്യുക ചങ്ങാതി ഇപ്പം തന്നെ ഒരു സ്മെല്ല് വരും ചിക്കൻ കറി മാറിയിരിക്കും കേട്ടോ വേറെ ലെവല സാധനം ഈ സാധനം എന്നിട്ട് ദേ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക എടുത്തൊരു മറി മാറിക്കണം എന്റെ ചങ്ങാതി വരെ എന്നിട്ട് ദേ ആ അരപ്പിലേക്ക് ഇട്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം മുരിങ്ങക്ക ദേ ഇതുപോലെ നല്ല ലെവലാക്കിയ ശേഷം അവനങ്ങൾ വെച്ച് ഇവനെ വേവിക്കാൻ വെക്കുക മാക്സിമം ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ദേ മുരിങ്ങക്ക നല്ല സെറ്റായി ചിക്കൻ കറി മാറിയിരിക്കുന്ന ലെവലിൽ ഈ സാധനം റെഡി ആയിരിക്കണം അപ്പം ഏകദേശം വെന്ത് ഈ രൂപത്തിനും ഭാഗത്തിലിരിക്കുന്ന കാണാൻ തന്നെ ഒരു കൊതിയാന്നില്ല എൻ്റെ ചങ്ങാതിമാരെ ഉച്ചക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഇവൻ മാത്രം കറി മതി വേറെ ഒരു സാധനം വേണ്ട എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി നല്ല കുറിയെ തേങ്ങാപ്പാലും കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് കിളി പറക്കുക എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ദൈ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴേക്ക് നല്ലൊരു സ്മെല്ല് ഒരു ബിരിയാണി മാറിയിരിക്കും അതിലൊക്കത്തുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ വന്ന് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒന്നും നോക്കരുത് ദേ ഈ സാധനം കൂട്ടി ഇങ്ങ് ചോറ് പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി കിളി പറക്കുന്നത് ഒന്നും നോക്കില്ല ദേ ഇതുപോലെ ഒരു മുരിങ്ങക്ക പീസ് എടുത്ത് ഞാൻ കൽപ്പിച്ചൊരു പിടുത്തങ്ങ് പിടിക്കാൻ പോകും അപ്പോൾ ചങ്ങാതിമാരെ നേരെ കടച്ചെന്ന് ഇച്ചിരി മുരിങ്ങിക്കാൻ മേടിക്കുമോ അത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ ചിക്കൻ കറി മാറിയിക്കും സംഭവം കിട്ടുന്ന സാധനം ഉണ്ടാക്കി ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാം